വാർത്തകൾ വിശദമായി. പെരുമ്പാവൂരിന്റെ ഗതാഗതക്കുരുക്കിന് അറുതിയില്ല. കഴിഞ്ഞ ദിവസം നഗരം നിശ്ചലമായത് മണിക്കൂറുകൾ. കുരുക്കിലകപ്പെട്ടവരിൽ മന്ത്രി മണിയും. കഴിഞ്ഞ ദിവസമുണ്ടായ ഗതാഗതക്കുരുക്കിൽ വൈദ്യുത മന്ത്രി, ആംബുലൻസ് എന്നിവയെല്ലാം കുരുങ്ങിയത് മണിക്കൂറുകളാണ്. അപ്പോഴും ബൈപ്പാസ് ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് അധികാരികൾ വെറുതെ കബളിപ്പിക്കുകയാണ്. മഹാന്മാരും മഹതികളും നിരവധി ഉണ്ടായിയെങ്കിലും കൊച്ചുണ്ണി എന്ന കള്ളന്റെ പേരിൽ അറിയപ്പെടുവാനാണ് കായംകുളത്തിന്റെ യോഗം. അതുപോലെ തന്നെയാണ് പെരുമ്പാവൂർ നഗരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും. പെരുമകൾ പറയുവാൻ നിരവധിയുണ്ടെങ്കിലും ഒരിക്കലും അഴിയാത്ത ഗതാഗതക്കുരുക്കിന്റെ പേരിലാണ് ഇന്ന് പെരുമ്പാവൂർ അറിയപ്പെടുന്നത്. എത്ര ധൃതിയിൽ വരുന്നവരായാലും പെരുമ്പാവൂരിന്റെ ഗതാഗതക്കുരുക്കിൽ അകപ്പെടാതെ പോകുന്നവർ വിരളവുമാണ്. ആലുവ മൂന്നാർ റോഡ്, MC റോഡ് എന്നീ രണ്ട് സംസ്ഥാന പാതകൾ കടന്നുപോകുന്നതും ഇതുവഴി തന്നെ. ബൈപ്പാസ്, റിംഗ് റോഡ് എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് പെരുമ്പാവൂരിന്റെ ഗതാഗതക്കുരുക്കിനെ രാഷ്ട്രീയ ലാഭത്തിനായി ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ടും നാളുകളേറെയായി. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പരസ്പരം വഴിചാരുവാൻ ഈ ഗതാഗതക്കുരുക്ക് രാഷ്ട്രീയ സംഘടനകൾക്ക് ഇന്നും ഒരു ആയുധം തന്നെ. കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു ഗതാഗതക്കുരുക്കിനാണ് പെരുമ്പാവൂർ നഗരം സാക്ഷ്യം വഹിച്ചത്. സാധാരണക്കാരടക്കം മണിക്കൂറുകൾ അകപ്പെട്ടുപോയ പെരുമ്പാവൂർ നഗരമധ്യത്തിൽ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രിയും അകപ്പെട്ടുപോയി. കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി സാക്ഷാൽ MM മണിയാണ് പെരുമ്പാവൂർ നഗരത്തിന്റെ ഗതാഗതക്കുരുക്കിന്റെ രുചിയറിഞ്ഞത്. പെരുമ്പാവൂർ MC റോഡിൽ ബദൽ സുലൂക്ക പള്ളിക്ക് മുൻവശം അരമണിക്കൂറിലധികം മണിയാശാൻ പെട്ടുപോയി. മുന്നിലും പിന്നിലും അകമ്പടി സേവിച്ച പോലീസ് വാഹനങ്ങളിലെ ഉദ്യോഗസ്ഥർ കോരിച്ചൊരിയുന്ന മഴയത്തിറങ്ങി മന്ത്രിയുടെ വാഹനത്തിന് വഴിയൊരുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഇതെല്ലാം വെറുതെയായി. മണിക്കൂറുകൾ കുരുക്കിലകപ്പെട്ടുപോയിയെങ്കിലും പെരുമ്പാവൂർ നഗരത്തിന്റെ ഗതാഗതക്കുരുക്കുകളുടെ മധുരതരമായ അവസ്ഥ മനസ്സിലാക്കുവാൻ മന്ത്രിക്കും കഴിഞ്ഞു. MC റോഡിൽ മന്ത്രി മണിയാശാൻ കുരുങ്ങിപ്പോയപ്പോൾ KSRTC റോഡിൽ മനുഷ്യജീവന്റെ രക്ഷയ്ക്കായി ചീറിപ്പാഞ്ഞെത്തിയ ഒരു ആംബുലൻസാണ് അകപ്പെട്ടുപോയത്. ഉള്ളിലുള്ള മനുഷ്യജീവനെ രക്ഷപ്പെടുത്തുന്നതിനായി ആംബുലൻസിന്റെ ഡ്രൈവർ പല ശബ്ദത്തിൽ സൈറൺ മുഴക്കിയെങ്കിലും ഇതെല്ലാം വെറുതെയായി. അവസാനം ആംബുലൻസിലെ രോഗികൾക്കൊപ്പമുണ്ടായിരുന്നവരും സമീപത്തെ വ്യാപാരികളും ചേർന്ന് ഗതാഗതം നിയന്ത്രിച്ചാണ് ഈ വാഹനത്തെ കടത്തിവിട്ടത്. നഗരം കുരുക്കഴിയാത്ത രീതിയിൽ വാഹനങ്ങളുടെ നീണ്ട നിര കാണുമ്പോൾ മാത്രമാണ് അധികൃതർ കുരുക്കിന്റെ കാരണം തേടി ഇറങ്ങുന്നതും. വഴിയരികിൽ അനധികൃതമായി നിരത്തിവെക്കുന്ന ഇത്തരം വാഹനങ്ങളും ഇവിടത്തെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ കാരണമാകുന്നു. ഇതെല്ലാം നേർക്കാഴ്ചകളും നഗ്നസത്യങ്ങളുമായി അവശേഷിക്കുമ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ബൈപ്പാസ് ബൈപ്പാസ് എന്ന് വെറുതെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കുന്നു. പെരുമ്പാവൂരുകാരായ സാധാരണക്കാരെ മറ്റുള്ള നാട്ടുകാർക്ക് മുന്നിൽ അപമാനിതരാക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ ബൈപ്പാസിനെ കുറിച്ച് പറയുന്നത് എന്നും ആക്ഷേപങ്ങളുണ്ട്. പെരുമ്പാവൂർ ജനതയ്ക്കാകെ മാനക്കേടും നാണക്കേടും ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് നമുക്ക് പിന്നിൽ കാണാൻ കഴിയുന്നത്. മന്ത്രി MM മണി വന്നാലും മനുഷ്യജീവൻ രക്ഷപ്പെടുന്നതിനുള്ള ആംബുലൻസുകൾ കടന്നു വന്നാലും ഇവിടെ നിന്ന് തിരിയുവാനോ കടന്നു പോകുവാനോ ഇടമില്ല. പെരുമ്പാവൂരിലെ ഗതാഗതക്കുരുക്ക് തന്നെയാണ് ഇതിനെല്ലാം കാരണം. ഗതാഗതക്കുരുക്ക് ഇന്ന് മാറ്റും നാളെ മാറ്റുമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ഇവിടുത്തെ ഭരണ പ്രതിപക്ഷങ്ങൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. ഇത്തരത്തിൽ ചീറിപ്പായുന്ന ഒരാംബുലൻസിനുള്ളിൽപ്പെട്ട് ഏതെങ്കിലും ഒരു ജീവൻ പെരുമ്പാവൂരിൽ വച്ച് മൃതിയടഞ്ഞാൽ മാത്രമേ ഇവരെല്ലാം ഇനി കണ്ണു തുറക്കൂ. പെരുമ്പാവൂരിലേക്ക് മരണങ്ങൾ വരാതിരിക്കട്ടെ. ഇത്തരം അധികാരികളുടെ കണ്ണുകൾ ഇത് കണ്ടിട്ടെങ്കിലും തുറക്കട്ടെ. ക്യാമറമാൻ സോബിൻ വയനാടിനോടൊപ്പം സന്തോഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.